ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ചെയ്ത വീഡിയോൻ്റെ അകത്ത് വന്നൊരു കമൻറ്റാണത്. അതായത് പെട്ടെന്ന് നമ്മൾ ഒരു മൂന്നേരം കഴിച്ചിരുന്ന ആൾ പെട്ടെന്ന് അത് കുറയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുക, അതല്ലെങ്കിൽ ഇത് സ്ഥിരമായിട്ട് ചെയ്താൽ പ്രശ്നമുണ്ടോ, പിന്നെയും കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു. അതായത് നമുക്ക് ആ ബ്രേക്കിൻ്റെ ഇടയിൽ നമുക്ക് വേറെ എന്തൊക്കെ കഴിക്കാം, അങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ളൊരു വീഡിയോ ആണത്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഫാസ്റ്റിംഗ് വേ ആണ്. അതിനകത്ത് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട്. അതിന് ഏറ്റവും കോമൺ ആണ് നമ്മൾ പറയുന്ന 16:8, അതായത് 8 മണിക്കൂർ ഭക്ഷണം കഴിക്കുകയും 16 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ഫാസ്റ്റിംഗ്. അതുകൂടാതെ 5 to 200 ഡയറ്റ് രീതിയുണ്ട്. അതായത് ആഴ്ചയിൽ 5 ദിവസം നോർമലായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും പിന്നെ 2 ദിവസം ഫാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതുകൂടാതെ മൂന്നാമത്തെ ഒരു രീതി പറഞ്ഞാൽ ആൾട്ടർനേറ്റീവ് ഡേ ആണ്. ഇന്ന് കഴിക്കും നാളെ കഴിക്കില്ല, ആ രീതിയിലുള്ളൊരു ഫാസ്റ്റിംഗ് കൂടെ ഉണ്ട്. അപ്പോൾ ഇത് മൂന്നാണ് വെയിറ്റ് ലോസിന് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വഴികൾ. അതിനകത്ത് തന്നെ ഏറ്റവും ഗുഡ് റിസൾട്ടും അതുപോലെ ഏറ്റവും സ്റ്റഡീസ് നടന്നിട്ടുള്ളതായിട്ടുള്ളതാണ് ഈ 16:8 എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ, ആ ഒരു രീതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാനാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു, അത്രേ മനസ്സിലാക്കേണ്ടതുള്ളൂ. അത് രാവിലെ സാധാരണ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാൾ ഒരു 11 മണിക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കുകയും വൈകുന്നേരത്തെ ഭക്ഷണം ഒരു 7 മണിയോടുകൂടി നിർത്തുകയും ചെയ്യുന്ന രീതി. അത്തരം സമയത്തിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. ആ സമയത്ത് 2 heavy meal കഴിക്കുന്നുണ്ട്. അതായത് ഹെവി എന്ന് പറയാം, ഭയങ്കര ഹെവി ആയിട്ടുള്ള ഭക്ഷണമല്ല നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാൾ കുറച്ച് കുറഞ്ഞ അളവ് തന്നെയാണ് അപ്പോഴും നല്ലത്. പക്ഷേ നമ്മൾ കഴിക്കുന്ന സാധാ മീല് തന്നെ 2 നേരമേ കഴിക്കുന്നുള്ളൂ. അത് കൂടാതെ അതിൻ്റെ ഇടയിൽ നമുക്ക് വെള്ളം കുടിക്കാം, എന്തെങ്കിലുമൊക്കെ നട്ട്സൊക്കെ വേണമെങ്കിൽ കഴിക്കാം, അതൊന്നും പ്രശ്നമില്ല ആ സമയത്ത്, ആ 8 hour അകത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ലൈം വാട്ടർ കുടിക്കുക, മധുരമിടാതെ പഞ്ചസാര ഒഴിവാക്കുക, ഉപ്പ് ഒഴിവാക്കുക, അതുപോലെ തന്നെ മിൽക്ക് പ്രോഡക്റ്റ് അങ്ങനെയുള്ളതൊക്കെ ആ സമയത്ത് മറ്റുള്ള സമയത്ത് ഒഴിവാക്കണം. ഈ 16 hoursൻ്റെ അകത്ത് വെള്ളം കുടിക്കാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ 16:8 ഒരു രീതി എന്ന് പറയുന്നത്. ഇതാണ് ഇതിൽ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഗ്ലൂക്കോസ് ചെന്നിട്ട് ആ ഗ്ലൂക്കോസാണ് നമുക്ക് എനർജിക്ക് വേണ്ട, നമ്മുടെ ശരീരത്തിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് വേണ്ട എനർജി തരുന്നത്. അത് തരുന്നില്ല, പകരം നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള മുമ്പത്തെ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായി കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോനിയോസ് ജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്ത് അത് ഉപയോഗിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അതിലും നമുക്ക് വേണ്ടത്ര എനർജി കിട്ടാണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കീറ്റോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടെ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഫാറ്റിനെ കൺവേർട്ട് ചെയ്തിട്ട് അത് എനർജി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടും, നമ്മൾ ആ ഇത്രയും സമയം ഭക്ഷണം കഴിക്കാണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു, പ്രശ്നമൊന്നും സംഭവിക്കുന്നില്ല. ഈ രീതിയിലാണ് നമ്മുടെ ശരീരം അതിനെ ഓവർകം ചെയ്യുക. നമ്മൾ ഭക്ഷണം പെട്ടെന്ന് ഒഴിവാക്കുമ്പോൾ, ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുമ്പോൾ ഇതാണ് അവിടെ നടക്കുന്ന കാര്യം എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് ക്ലിയർ ചെയ്ത് തന്നതാണ്. ഓക്കെ, പിന്നെ അതുകൂടാതെ ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇൻഫ്ലമേഷൻ കുറയും. കാര്യം 14 മണിക്കൂറൊക്കെ ഭക്ഷണം കിട്ടാത്തൊരു സ്റ്റേജ് എത്തുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി സ്റ്റേജിലേക്ക് നമ്മുടെ ശരീരം മാറും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ കാരണമുണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. ആസ്മ, അതല്ലെങ്കിൽ ആർത്രൈറ്റിസ്, അങ്ങനെയൊക്കെയുള്ള ആൻറ്റി ഇൻഫ്ലമേഷൻ കാരണം വരുന്ന അസുഖങ്ങളൊക്കെ കുറയാനുള്ള ഒരു സ്റ്റേജിലേക്കും കൂടെ നമ്മുടെ ശരീരം ആ ഒരു സമയത്ത് നമ്മുടെ ശരീരം തന്നെ ഒരു ഇതിലേക്ക് മാറുന്നുണ്ട്. അതും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ നമ്മുടെ ബ്ലഡ് ഷുഗർ വളരെയധികം റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻ്റ് കൊണ്ടാണ് നമുക്ക് ഡയബറ്റീസ് ഒരു പരിധി വരെ, അതായത് സാധാരണഗതിയിലുണ്ടാകുന്ന ഇൻസുലിൻ ഷുഗർ പേഷ്യൻറ്റിന് മുഴുവൻ സംഭവിക്കുന്നത് ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആണ്. അങ്ങനെയുള്ള ഇതിനകത്ത് നമുക്ക് ഇത് വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ പിന്നൊരു അഡ്വൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഓഫ് കോഴ്സ് വെയിറ്റ് ലോസ് തന്നെയാണ്. നന്നായിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും ഇതുകൊണ്ട് പറ്റുന്നുണ്ടത് പ്രത്യേകം ഓർക്കുക. പിന്നെ ഈ ഇദ്ദേഹം ചോദിച്ചിട്ടുള്ള സൈഡ് എഫക്റ്റിൻ്റെ കാര്യം, സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രധാന രീതിയിലുണ്ടാവുന്ന സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശപ്പ് തന്നെയാണ്. വിശപ്പ് അത്യാവശ്യം നന്നായിട്ട് വരും. ഫസ്റ്റത്തെ ഒരു മാസം കുറച്ച് സൈഡ് എഫക്റ്റുകളുണ്ടാവും. അതായത് വിശപ്പ് കൂടും, ഉറക്കം കുറയും, ക്ഷീണം കൂടും, നമ്മുടെ ശ്രദ്ധ കുറയും. ചില ആളുകൾക്ക് ചിലപ്പോൾ ചെറുതായിട്ട് ഒരു ഓക്കാനം പോലെ വരും, അതല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. ഇതൊക്കെയാണ് അല്ല തലവേദന ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള സൈഡ് എഫക്റ്റുകൾ ആദ്യത്തെ ഒരു മാസം ഉണ്ടാവും നമ്മുടെ ശരീരം അത് അഡോപ്റ്റ് ചെയ്യാനായിട്ടുള്ള സമയത്ത്. അത് കഴിയുമ്പോൾ അതൊക്കെ വളരെ നോർമലാകും. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വെളിച്ചായിട്ട് പറയണത്. പിന്നെ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുള്ള ഒരു കുറച്ച് ചോദ്യങ്ങൾ കണ്ടു. അതിനകത്ത് പറയാനുള്ളത് 18 വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക്, കുട്ടികൾക്ക് ഇത് ചെയ്യാതിരിക്കുക. കാര്യം ആ സമയത്ത് നമുക്ക് കുറച്ച് ഗ്രോത്തിൻ്റെ ടൈമാണ്. അപ്പോൾ ആ സമയത്തുള്ള ആളുകൾ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരും ഇത് ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ ചെയ്യാണ്ടിരിക്കേണ്ട ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉള്ള ആളുകളുണ്ട്. ചില ആളുകൾക്ക് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കേണ്ട ആളുകളുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ചില ആളുകൾക്കുണ്ടല്ലോ അതിഅമിതമായിട്ട് ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന ചില ഒരു അസുഖം പോലുള്ള ആളുകളുണ്ട് അവർക്ക്. അതല്ലെങ്കിൽ ക്രോണിക്കായിട്ടുള്ള ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക്,
അവർക്ക് ഇത് ഡോക്ടറുടെ കൺസൾട്ടേഷൻ നിർബന്ധമായിട്ട് ചെയ്ത് ചെക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ക്രോണിക് ഡയബറ്റിക് പേഷ്യൻസും ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതല്ലാതെയുള്ള സാധാരണ ആരോഗ്യ രീതിയിലുള്ള എല്ലാവർക്കും തന്നെ ഇത് ചെയ്യാം. ഇതിന് ഒരുപാട് ബെനഫിറ്റ്സ് മാത്രമുള്ള ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, ഇനി വേറെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.